ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. നമ്മളിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നമുക്കിതാദ്യം മസാല ഇട്ടെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒരു ബേസനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു കുക്കറിലേക്ക് ഇട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ കുക്കർ ഒരു 4 വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. നമ്മുടെ ബീഫ് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചുവപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിനായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാതി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 100 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം സവോള സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 6 പച്ചമുളക് കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോള വാടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 2 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം.
നമ്മുടെ മസാല ഇവിടെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ 1/2 കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീര പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.